മുനി എപ്പ് നോക്കിയാലും ഭയങ്കര തപസ്സാണല്ലോ. ഇവൻ വല്ല കാട്ടിലും പോയിരുന്നൂടെ. ആ ചപ്പർത്താല മുടിയിൽ കടന്നലകൾക്ക് കൂടുകൂട്ടല്ല, അങ്ങനെയുള്ള ഒരു ഉപകാരം ഉണ്ടാവട്ടെ. മുനിക്ക് മുനി ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഒന്നുമില്ലടാ, മുനിയാണെന്ന് പറഞ്ഞടക്കണ്. പോക്കറ്റിൽ 5 പൈസ ഇല്ല. ഇവനുള്ള തെണ്ടാനും പോയിക്കൂടെ, വെറുതെ എൻ്റെ സമയം കളഞ്ഞു. ഞാൻ സ്വാമി അന്വേഷിച്ച് ആശ്രമത്തിൽ പോയിരുന്നു. അപ്പൊ ദിവാകരൻ പറഞ്ഞ സ്വാമി ഇവിടെ അമ്പലത്തിൽ ധ്യാനത്തിൽ ഇരിക്കുന്നുണ്ടെന്ന്. എന്താ അപ്പുകുട്ട പ്രശ്നം? എന്റെ സ്വാമി ഒന്നും പറയണ്ട, ആ വലസനെ കൊണ്ട് തോറ്റു. ഏതു വലസൻ? ആ കള്ളൻ വലസൻ. തുണ്ടത്തിൽ വലസൻ? ആ അവൻ തന്നെ, തുണ്ടത്തിൽ. അവനെ തുണ്ടതുണ്ടാക്കണം. തുണ്ടത്തിൽ വലസനായിട്ട് എന്താ പ്രശ്നം? എന്റെ സ്വാമി അവനെ കായക്കൊലം ചേമ്പും ചേനയും മരിച്ചിനെക്കിടെ കട്ടിരുന്നുള്ളൂ. ഇതിപ്പോ കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തി തുടങ്ങി. എലിയായിരുന്നെങ്കിൽ വല്ല എലി വിഷം വെച്ച് കൊല്ലായിരുന്നു. അവനെ കൊണ്ട് വലിയ ശല്യം. കാര്യം പറയൂ അപ്പുകുട്ട. അവൻ ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ കയറിയെന്ന്. തക്കാനോ? അല്ല, പ്രാർത്ഥിക്കാൻ. സ്വാമിക്കറിയില്ലേ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളനാണെന്ന്. എന്നിട്ട് എന്റെ സ്വാമി ഞാൻ ഒടുക്കത്തെ കരിങ്കൽപ്പണയും കഴിഞ്ഞ് കൊലക്കൊടിയും കുടിച്ച് അറിയാതെ കിടന്ന് ഉറങ്ങിപ്പോയി. അവൻ്റെ ഓട് പൊളിച്ച് വീട്ടിൽ കയറി. എന്നിട്ട് എന്റെ കഴിച്ചു കിടക്കണത് ഈ മാലയില്ലേ, ഈ 5 പവന്റെ മാല, എന്റെ ആകെയുള്ള സമ്പാദ്യമുള്ള സ്വാമി ഇത്. വേങ്ങള കെട്ടിക്കാൻ പറ്റുന്ന ഭഗവതി, അവനത് പൊട്ടിക്കാൻ നോക്കിയോ? അതിനുള്ള ചങ്കുറപ്പൊന്നും തുണ്ടത്തിൽ വലസനില്ല. പക്ഷെ അവൻ കിട്ടിയ കട്ടാനെ. എന്റെ ഭാഗ്യത്തിന് മേത്തുകൂടെ എന്തോ എഴയുന്ന പോലെ തോന്നി. ഞാൻ ലേറ്റിട്ട് തപ്പി തടഞ്ഞു നോക്കിയപ്പോ ആരെയും കണ്ടില്ല. എനിക്ക് തോന്നിയതായിരിക്കുമെന്ന് കരുതി ഞാൻ ലൈറ്റ് ഓഫാക്കി പിന്നെയും കിടന്ന്. ഈ കുറച്ച് കഴിഞ്ഞപ്പോ അടുക്കളയിൽ പിന്നെയും തട്ടം വിട്ടു. ഞാൻ ചെന്ന് പിന്നെ ലേറ്റിട്ട് നോക്കിയപ്പോ വല്യ വാർപ്പുള്ളിയും രണ്ട് കൂട്ടിപ്പിടിച്ച തളികയായിട്ട് അവൻ ദേ ഓടുന്ന ഒരാള്. ഞാൻ പുറകെ ചെന്നപ്പോ അവൻ ദേ വേലി ആടിക്കിടന്ന് സർപ്പക്കാട്ടിലൂടെ ഒറ്റ ഓട്ടം. എന്നിട്ട് പിടിച്ചോ? ഇല്ല സ്വാമി, അപ്പോഴൊക്കെ എന്റെ പറ്ററിഞ്ഞ്. ഞാൻ സർപ്പക്കാട്ടിലെ വാളം വെച്ചു. അത് വലസൻ തന്നെയാണെന്നുള്ളത് ഉറപ്പാണോ? അതെ സ്വാമി, അതവൻ തന്നെ. മങ്ങി ഒഴിച്ചാണ് ഞാൻ അവനെ കണ്ട്. അത് അവൻ തന്നെ. അവൻ സ്ഥിരുടാറുള്ള ആ ചുവന്ന ഷർട്ടും ഒരിക്കലും മലക്കാത്ത ആ വെളുത്ത മുണ്ടും. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാമായിരുന്നില്ലേ? എന്തൊരു വർത്തമാനമാണ് സ്വാമി പറയണേ. പോലീസുകാർ വരെ അവനെ ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ്. നാട്ടുകാർക്കാണെങ്കിൽ മത്സരം എന്ന് പറഞ്ഞ ജീവൻ. എന്തൊരു നശിച്ച നാട്. കുറച്ചു നേരം മുമ്പ് വത്സൻ എന്റെ പോക്കറ്റ് അടിക്കാൻ വന്നിരുന്നു. എപ്പോ? ഇപ്പോ 5 മിനിറ്റ് മുമ്പ്. അപ്പുകുട്ടൻ വരുന്നതിന് തൊട്ടു മുൻപ് ഞാൻ ധ്യാനത്തിലായിരുന്നു. നമ്മൾ ആരും ഉണ്ടായിരിക്കുന്നതാണ് വലസന് വളം. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല സ്വാമി. വലസനെ തളക്കാൻ സ്വാമിക്കേ പറ്റൂ. ദുഷ്കർമ്മങ്ങൾ ഞാൻ ചെയ്യാറില്ലെന്ന് അപ്പുകുട്ടൻ അറിയാമല്ലോ. വേണ്ട, സൽക്കർമ്മങ്ങൾ ചെയ്യാമല്ലോ. അല്പം പണച്ചെലവ് വരും. അത് സാരമില്ല. 2 ജമാൻഡ്രം ഫുള്ളിന്റെ പൈസയില് സ്വാമി ഒതുക്കാൻ പറ്റുമെങ്കിൽ ഒതുക്കാൻ നോക്ക്. വലസനെ തളച്ചേ പറ്റൂ. 2 ദിവസം വാള് വരയ്ക്കാതെ കിടന്നാലും കുഴപ്പമില്ല. പക്ഷേ വലസനല്ല ഇത് ചെയ്തതെങ്കിൽ കർമ്മഫലങ്ങൾ അപ്പുക്കുട്ടന് തിരിച്ചടിക്കും. എനിക്കുറപ്പുണ്ട്. തുണ്ടത്തിൽ വലസൻ, പോരാട നക്ഷത്രം. 24 മണിക്കൂറിനുള്ളിൽ അവനിവിടെ പ്രാന്ത് പിടിച്ച് അലറി എത്തണം. എന്തിന് 24 മണിക്കൂർ? അരമണിക്കൂറിനുള്ളിൽ തുണ്ടത്തിൽ വലസനെ എന്റെ ഉപാസന മൂർത്തികൾ തുള്ളി വിറപ്പിച്ച് ഈ മണ്ഡപത്തിൽ എത്തിച്ചിരിക്കും. സത്യമായി വരട്ടെ സ്വാമി. സത്യം? ഇതെന്റെ സത്യമല്ല, എന്റെ ഉപാസന മൂർത്തികളുടെ സത്യം. അത്രക്കും ശക്തരാണവ. എനിക്കും ഉപാസന മൂർത്തികളുണ്ട് സ്വാമി. പക്ഷെ കോഴിന്റെ ആരെയും കൊടുത്ത് നീ പണി തരും. ചെൽപ്പന്നങ്ങൾ ഒഴിവാക്കി അപ്പുക്കുട്ട എന്റെ ആശ്രമത്തിൽ കിഴക്കേ മുറിയിൽ പോയി പൂജാതിരപ്പങ്ങൾ അടങ്ങിയ പാണ്ഡം എടുത്തുകൊണ്ടുവരും. പൂജാതി കർമ്മങ്ങൾ ചെയ്ത് തുണ്ടി മുതലുമായി തുണ്ടത്തിൽ വലസനെ ഇവിടെ തുള്ളി വിറച്ചെത്തിക്കാം. ഇതൊരു സിദ്ധ താന്ത്രിക കർമ്മമാണ്. ശരി സ്വാമി, ഞാൻ പാണ്ഡം എടുത്തുകൊണ്ട് വരാം. സിദ്ധാലും കുന്താലും വലസന്റെ അടപ്പളകാം. ഇവനെ വല്ല ജുറാസി പാർക്കിലും പോയിരുന്നു ഇവിടെ. എപ്പോ വെച്ചാൽ എന്റെ മേത്ത് കരിയേറി ഒഴിക്കാൻ മറന്നിട്ടുള്ള. എന്തൊരു ജന്മോടെ ഇവനൊക്കെ. അല്ല, കണ്ണൂർക്കാരൊക്കെ നല്ല, നമ്മുടെ പണി എളുപ്പം.
നോക്കാനുള്ളല്ലേ. ഓ ഓട്ടക്കാരൻ ഇതൊക്കെ ഇരിപ്പണ്ട, ഇവൻ തപസ് ഇരുന്നിട്ടുണ്ട്. ഈ നാട്ടിലെ മഴ വേണമെന്ന് തോന്നും. കർമ്മങ്ങൾ മംഗളമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആകട്ടെ സ്വാമി. ഏതാനും നിമിഷങ്ങൾക്കകം തൊണ്ടി മുതലുകളുമായി തുണ്ടത്തിൽ വത്സൻ തുള്ളി വിറച്ചിവിടെ എത്തുന്നതായിരിക്കും. അവന്റെ കൂടെ ദുർമൂർത്തികളുണ്ട്. ആ ദുർമൂർത്തികളെ ഞാൻ തളച്ചിരിക്കും. ഇതെപ്പോഴാ മോനെ എന്റെ കയ്യില് വന്നത്? ഒരു പിടിയിലടാ. ഇതെപ്പോഴാ സംഭവിച്ചത്? എന്റെ പൊന്നെ സ്വാമിയേ, എന്റെ പൊന്നോ, എപ്പ തുടങ്ങിയാണ് തുള്ളലും നിർത്തിച്ചതാ? എനിക്ക് പോയിട്ട് വേറെ സ്ഥലത്ത് കക്കാൻ മക്കള് എടുത്തടുത്ത് പോവാൻഡ്രോ? നിർത്തിക്കണോ? ഇല്ല, നിന്റെ ചിട്ട തീർന്നിട്ടില്ല. അടുത്തതായിട്ട് നിന്നെ കൊണ്ട് കൊട്ടിപ്പാടിക്കണം. പാമ്പിനെ പോലെ നൃത്തമാടൂ. അതെ, ബീവറേജ് കൊണ്ടുവരും. കാശാട്ട് രണ്ടര അടിച്ചു കഴിഞ്ഞാൽ പാമ്പിനെ പോലെ നൃത്താൻ പറ്റുള്ളൂ. വത്സ, നീ പറയുന്നത് പോലെ ചെയ്യൂ. നീ എന്റെ പരദൈവങ്ങളുടെ അടിമയാണ്. പരനാരെന്ന് കേട്ടിട്ടുണ്ട്? പരദൈവങ്ങൾ എന്ന് ആദ്യമായിട്ട് കേൾക്കണതാ. ഇവ സ്വാമിയാമണിക്ക് മുമ്പ് പാമ്പാട്ടായിരുന്ന. ഇടതുകാൽ മടക്കി വലതുകാലിൽ നൃത്തമാടൂ. ഇനി ഇടതുകാൽ മടക്കി ഒരു കൈ ഉയർത്തി മറ്റേ കാലിൽ നൃത്തമാടൂ. എന്താ പറഞ്ഞാട്ട ക്ലാസ്സാ? ഒന്ന് നിർത്തിത്താണപ്പനെ. ഓ, ഞാനായി ഒരു പിച്ചപാത്രവും ഈ രണ്ടും തളികയിൽ എടുത്തോളൂ. എപ്പൊ തുടങ്ങിയതാ? നിന്റെ ശിക്ഷ നിർത്തിയിരിക്കുന്നു. ഇനി നിന്നെ വിസ്തരിക്കാനുണ്ട്. വിസ്തരിക്കാൻ നേരണ ജഡ്ജിയ. ഇവന്റെ ഇടംബലം രണ്ട് ദുഷ്ടശക്തികളുണ്ട്. അതുകൊണ്ട് തളക്കണം സ്വാമി. എന്റെ ഇടംബലം ഇപ്പോൾ രണ്ട് ദുഷ്ടശക്തികൾ നിങ്ങൾ രണ്ടുപേരാണ്. അടങ്ങൂ അപ്പുക്കുട്ട. വത്സ, നീ അപ്പുക്കുട്ടന്റെ മാല മോഷ്ടിക്കാൻ നോക്കിയോ? സത്യം പറയണം. ഹോ, ആ കഥ പറയാതിരിക്കുക ഭേദം. എൻ്റെ പൊന്നു സ്വാമിയെ, എൻ്റെ കഷ്ടകാലത്തിലാണ് ഞാൻ ഇവൻ്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറ്റിയത്. ഒരു കഞ്ഞി വീട്, ഒരു സാധനമില്ല അവിടെ എടുക്കാൻ. അകത്ത് കയറി അലമാരയിൽ നോക്കി, അഞ്ച് പൈസ ഇല്ല. എന്നിട്ട് ഞാൻ ചായപ്പ് കയറി. അവിടെ ഇവൻ്റെ അച്ഛനെ വാള് വിളിച്ചിട്ട് പായ കിടന്ന് അതേ വാളിൽ കിടന്ന് ഉറങ്ങണം. പിന്നെ ഒന്നും കിട്ടണ്ടായപ്പോൾ തിന്നാമല കിട്ടാവുന്ന ചേച്ചി അടുക്കളയിൽ കയറി. അവിടെ ഒരു എലിയത്ത് ഇറക്കണം. ഇത് ഇത്രയും വലിയൊരു എലിയത്ത് ഇറക്കണം. ഓ, ഇങ്ങനത്തെ ഒരു കഞ്ഞി വീട്. നീ ഇവൻ്റെ അഞ്ച് പവൻ്റെ മാല മോഷ്ടിക്കാൻ നോക്കിയില്ലേ? സത്യം പറയണം. പിന്നെ എന്താ ഞാൻ ഈ ജാതി ഈ മുഴുവൻ പാട് മുഴുവൻ ഈ ഓട് മുഴുവൻ പൊളിച്ച് അകത്ത് കയറിയിട്ട്? ഒന്നും കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നാട്ടിൽ കള്ളനാണെന്ന് പറഞ്ഞ് നടക്കുന്നതിന് എന്തർത്ഥം? എന്നിട്ടെന്താ മാല പൊട്ടിക്കാതിരുന്നത്? എൻ്റെ സ്വാമി, ഞാൻ മാല മോഷ്ടിക്കാൻ വന്നതൊന്നും അല്ല. സ്വാമിക്കറിയാം എൻ്റെ കാര്യം. ഞാൻ നോണമൊന്നും പറയില്ല. നീ നോണം മാത്രമേ പറയൂ. ശരിക്കും എന്താണ് ഉണ്ടായത്? എൻ്റെ പൊന്നു സ്വാമി, ഛേ, ഞാൻ സോമെടുത്ത് സത്യം പറയാം. ഞാൻ സോമെടുത്ത് നോണം പറയൂ. ഞാനങ്ങനെ ഈ നാട്ടിൽ അത്ര വലിയ കള്ളനൊന്നുമല്ല. ഞാൻ തിന്നാൻ വേണ്ടി വിശന്നിട്ട് ഇവൻ്റെ വീട്ടിൽ കയറി. അപ്പം ഈ പാവം ഇവൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ വാള് വലിച്ച് കിടക്കണം. ഞാനിവനെ വല്ല ഇങ്ങനെ തോണ്ടി ഇങ്ങനെ വല്ല പത്ത് രൂപയും മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇവൻ ഇതേ ഇത്ര വലിയ മാലിട്ടുണ്ട്. അല്ല, നല്ല ഉറക്കം. അപ്പം ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ പോത്തുപോലെ നല്ല ഉറക്കോ? ഒരു മനുഷ്യനാണെങ്കിൽ ദേ നമ്മൾ ഇതിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ തൊടുമ്പോൾ കണ്ട ഇതിങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു മനുഷ്യനാണെങ്കിൽ അറിയില്ലേ? കണ്ട ഇങ്ങനെ എടുക്കുമ്പോൾ അറിയില്ലേ ഇവൻ പോത്തുപോലെ?
എന്റെ ആകുള്ള സമ്പാദ്യം കൊണ്ടുപോയ സ്വാമി, അയ്യോ സ്വാമിയുടെ മന്ത്രം പാളയ സ്വാമി, സ്വാമി എന്തെങ്കിലും മിണ്ടാതിരിക്കണേ. ഓം തോടിയാൽ വേലി വരെ. എഴുന്നേൽക്കു വത്സ. പറഞ്ഞ പോലെ ഞാനത് എവിടെ കിടക്കണേ? എന്റെ ഇപ്പ ഉണ്ടായേ എവിടെയാടാ എന്റെ മാല? നിന്റെ വായിലെന്താ പഴോ? നിന്നോടാ ചോദിച്ചത് എവിടെയാടാ എന്റെ മാല? നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും, ഞാൻ നോക്കട്ടെ. നിനക്കൊന്ന് പറഞ്ഞ മനസ്സിലാവില്ലടാ കള്ളമാരെ കഷ്ടപ്പാട്. അതെങ്ങനെയാ നീയൊക്കെ പണിയെടുത്ത് ജീവിക്കല്ലേ? നീയൊക്കൊന്ന് കക്കാനിറങ്ങി നോക്ക്, അപ്പറിയതിന്റെ ബുദ്ധിമുട്ട്. എല്ലാരും വിചാരം കള്ളമാരിങ്ങനെ കട്ടെടുത്ത് സുഖമായിട്ടൊന്നും ജീവിക്കണമെന്ന്. ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാമോ? നിന്റെ ആ വീട്ടിൽ കയറിയ ഓട് പൊളിച്ച് ഇറക്കിയത്. ഇത്ര കഷ്ടപ്പെട്ട നീ എനിക്ക് അതിനകത്ത് നീ അരപ്പോ അരപ്പോനെ മറന്നിരിക്കുന്ന പോട്ടെ, കാപ്പോനെ മറന്നിരിക്കുന്ന പോട്ടെ, ഒരു തുണ്ടാ നീ ഒക്കെ വരച്ചു എടുത്തിട്ട് കരിയും പോകാൻ തീയോട്ട് കത്തിച്ച് ചുടാൻ നോക്കണ. നീക്ക് എന്റെ ചോറിലിടാൻ മണ്ണിട്ടത്. ഈ നാട്ടിൽ എനിക്ക് കള്ളൻ എന്ന പേര്. എന്നിട്ടോ കക്കട മുതലൊക്കെ ഓരോരുത്തരും ഒന്ന് തിരിച്ചു കൊണ്ടുപോകും, അല്ലെങ്കിൽ പോലീസ് പിടിക്കും. എന്നിട്ട് പേര് കള്ളൻ, കള്ളൻ മാത്രേ കള്ളൻ. എന്റെ കഞ്ഞിയിലെ മണ്ണിട്ട് വാരണം. നീയൊക്കെ ഭ്രാന്ത് പിടിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടന്നില്ലെങ്കിൽ എന്റെ പേര് തുണ്ടത്തിൽ കക്കാന് സമ്മതിക്കൂല. കള്ളനാണ് അത്രേ കള്ളൻ. നീയൊക്കെ എന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തിയേക്കൂടാ. എന്നാ ഞാൻ പോട്ടെ സാർ. സബ്സ്ക്രൈബ് ചെയ്യണ മക്കളെ, അല്ലെങ്കിൽ ചാനലിൽ ഇതുപോലെ കുഴി കിടക്കും.